കെയർ മാർക്കറ്റ് കേരളയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലപ്പോഴും പലർക്കും ആഗ്രഹിക്കാനും ആലോചിക്കാനും ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് സ്റ്റോക്ക് മാർക്കറ്റ് പെട്ടെന്ന് കുറേ ഇടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പലർക്കും മനസ്സിൽ ഇപ്പോഴും പേടിയുണ്ടാവും സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ദാറ്റ് ഹാസ് റീച്ച് ദ ഓൾ ടൈം ഹൈസ് എല്ലാവരും വളരെ കോഷ്യസ് ആണ് പൈസ കൂടുതലിടുന്നുണ്ടെങ്കിലും എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് നിൽക്കുകയാണ് എപ്പോഴാണ് താഴേക്ക് പോവുക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ദിവസം താഴേക്ക് പോയെന്ന് കരുതുക പത്തിരണ്ടായിരം പോയിൻറ്റ് പോയി അങ്ങനെ തുടർച്ചയായിട്ടൊരു ബെയർ മാർക്കറ്റിൻ്റെ പാർട്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് മാജിക്സ് ഇല്ല ട്രിക്സ് ഇല്ല ഒന്നുമില്ല നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ഒന്നും ചെയ്യാതിരിക്കുക മറ്റൊന്നും കൊണ്ടല്ല ഇത് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മളൊരു സ്റ്റോക്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കണക്കാക്കപ്പെടുന്നൊരു കാര്യം നമ്മൾ വളരെയധികം റിസേർച്ച് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസർച്ച് റെക്കമെൻറ്റേഷൻ്റെ ഭാഗമായിട്ടോ ആയിരിക്കും നമ്മൾ ആ സ്റ്റോക്കുകളെല്ലാം വാങ്ങിച്ചത് അപ്പോൾ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിരിക്കും ആ സ്റ്റോക്കുകൾ അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഒരു മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് നമ്മൾ വിറ്റൊഴിവാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ ഇല്ലയോ അതാണ് ചോദ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് മാറുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്തെങ്കിലും സാമ്പത്തിക പരാധീനകൾ മാറുമ്പോൾ ഏറ്റവും അധികം ഉയർത്തെഴുന്നേറ്റ് മുമ്പോട്ട് പോകുന്ന ആ സ്റ്റോക്കുകളായിരിക്കും അതുകൊണ്ട് തന്നെ ചോക്ക് മാർക്കറ്റ് ഇടിയാൻ തുടങ്ങി ഒരു ബെയർ മാർക്കറ്റിൻ്റെ പാർട്ടായി എന്ന് തോന്നുമ്പോൾ ചാടിക്കയറി ഇവ വിൽക്കാതിരിക്കുക വിൽക്കണം എന്നുള്ളൊരു അദമ്യമായിട്ടുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടാവും ഇതിന് താഴോട്ട് പോകും പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വിറ്റൊഴിവാക്കണം മറ്റൊന്നും കൊണ്ടല്ല മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളൊരു കാര്യം ലോക അവസാനം വരെ മുകളിലേക്ക് പോകുന്നതാണ് എല്ലാവർക്കും ഇതാണ് അവസാനത്തെ ബസ് ഇതിനകത്ത് ഞാൻ എങ്ങനെയും ചാടിക്കയറണം ഇന്ന് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നാളെ ഈ മാർക്കറ്റ് നാളെ ഈ സ്റ്റോക്ക് വില കൂടിപ്പോവും അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ഇന്ന് വാങ്ങിച്ചടങ്ങും അതേപോലെ തന്നെയാണ് താഴേക്ക് പോകുമ്പോഴും ഉള്ള മാനസികാവസ്ഥ ഇതിന് താഴേക്കേ പോകൂ ഞാൻ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ ഇന്ന് എണ്ണൂറ് രൂപയായി ഇനി അത് ചിലപ്പോൾ എൺപത് രൂപയാവും ഇന്ന് വിറ്റാൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു രീതിയിലാണ് സാധാരണ സൈക്കോളജി സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെത് വർക്ക് ചെയ്യാറ് ഈ ഒരു തോന്നലിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കാൻ കഴിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കയ്യിലുള്ള ഷെയർ പാനിക്കായിട്ട് എടുത്ത് വിൽക്കാണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക സ്റ്റോപ്പ് ലോസ് പലപ്പോഴും നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ നിങ്ങളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഇതിനകത്ത് ആകെ ഒരു അപവാദമായിട്ട് ഉള്ള കാര്യം നിങ്ങൾ ചിലപ്പോൾ വളരെ ഒരു അഗ്രസീവായിട്ട് ഉള്ള ഇൻവെസ്റ്റർ ആയിരിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വളരെ പെനി സ്റ്റോക്സോ അല്ലെങ്കിൽ വളരെ റിസ്കി ആയിട്ടുള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളോ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകാം ഒരു ഹൈ ഹൈബിറ്റാ സ്റ്റോക്കുകളൊക്കെ വളരെയധികം വാങ്ങിച്ചിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് തന്നെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് വലിയൊരു ബോധ്യമില്ലാത്തതോ ഉറപ്പില്ലാത്തതോ വിശ്വാസമില്ലാത്തതോ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതിൻ്റെ അത് തെറ്റില്ല പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളതും ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അവ നിങ്ങൾ ഹോൾഡ് ചെയ്ത് തന്നെ ചെയ്യുക ഒരു ദിവസം മാർക്കറ്റ് തിരിച്ചു കയറും തിരിച്ചു കയറുമ്പോൾ ഇവയൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഫസ്റ്റ് തിരിച്ചു കയറുക നമ്മൾ രണ്ടായിരത്തി എട്ടിലെയും അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം കൊറോണയുടെ കാലത്തും ഒരു മാർക്കറ്റ് ക്രാഷ് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം കഴിഞ്ഞ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളെക്കാളും വളരെ പെട്ടെന്ന് തിരിച്ചു കയറിയത് ഇതേപോലെയുള്ള ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് അപ്പോൾ അതുകൊണ്ട് പാനിക് സെല്ലിങ്ങിലേക്ക് പോകരുത് ധൃതിപ്പെട്ട് സെല്ല് ചെയ്യരുത് നിങ്ങളുടെ കയ്യിലുള്ളത് അതേപോലെ തന്നെ വെച്ചേക്കുക ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകളാണെങ്കിൽ വിറ്റൊഴിവാക്കുന്നതിൽ തെറ്റില്ല കാരണം ചിലപ്പോഴവയ്ക്ക് തിരിച്ചു കയറാൻ കഴിവുണ്ടായെന്ന് വരില്ല മൂന്നാമത്തെ പോയിൻറ്റാണ് നിങ്ങളുടെ അടുത്ത് പണം ഉണ്ടെങ്കിൽ മാർക്കറ്റ് കണ്ടമാനം താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബയിങ് സ്റ്റാർട്ട് ചെയ്യുക ഈ ബയിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെന്നി സ്റ്റോക്സ് കണ്ടമാനം അമ്പത് ശതമാനം താഴെ പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് നിങ്ങൾ ആവറേജ് ചെയ്യാൻ നിൽക്കരുത് അതിനു പകരം ക്വാളിറ്റി സ്റ്റോക്സ് ഫണ്ടമെൻ്റലി വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ അവയുടെയും വില താഴേക്ക് ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനം പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിക്കുക അത് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് വാങ്ങിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്കിപ്പം ഉദാഹരണമായി ക്യാഷ് ഇൻ ഹാൻഡ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു അഞ്ച് ലക്ഷം രൂപയാണ് ഇരിക്കട്ടെ ഈ സമയം നിങ്ങളുടെ കയ്യിലുള്ള ഒരു വലിയ സ്റ്റോക്ക് ഇപ്പോൾ റിലയൻസോ അല്ലെങ്കിൽ ഇൻഫോസിസോ ഇതൊരു പത്ത് ശതമാനം ഇന്ന് താഴെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപയ്ക്കും ഇന്ന് തന്നെ പോയിട്ട് മുഴുവനായിട്ടും വാങ്ങിക്കരുത് കാരണം നാളെ എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്നും നമുക്കറിയില്ല അപ്പോൾ ഉള്ളത് നിങ്ങൾ വൈസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വാങ്ങുക ഒരു നാലായി ഡിവൈഡ് ചെയ്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ച് ഇന്നൊരു ലക്ഷത്തി ഇരുപത്തിനാലായി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വാങ്ങിക്കുക നാളെ വീണ്ടും കുറയുന്നുണ്ടെങ്കിൽ വീണ്ടും വാങ്ങുക പിറ്റേ ദിവസവും വാങ്ങാം ഇങ്ങനെ ഒരു ബൈങ്ങിലേക്ക് നിങ്ങൾ പോകുക ഞാനിത് അഡ്വൈസ് ചെയ്യുന്നത് ആകെ ഒറ്റ ഒരു കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾക്ക് സർപ്ലസ് എമൗണ്ട് സർപ്ലസ് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ മാത്രം മറ്റൊന്നും കൊണ്ടല്ല മാർക്കറ്റ് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളത് റിക്കവർ ചെയ്യും എന്തായാലും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിന് എത്ര സമയമെടുക്കും എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് വളരെ കാലത്തേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഷെയർ ലിക്വിഡിറ്റി ഇല്ലാണ്ട് അവിടെ കിടക്കുന്നത് പ്രശ്നമില്ലാത്ത ഒരു സംഖ്യ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക മാർക്കറ്റ് ഇടിഞ്ഞു പോയി അതുകൊണ്ട് നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പറ്റിയ സമയമാണെന്നും പറഞ്ഞിട്ട് കടം വാങ്ങിച്ചിട്ടോ പലിശയ്ക്ക് പണം എടുത്തിട്ടോ ലോൺ എടുത്തിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അത് ചിലപ്പോൾ നിങ്ങളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ട് അപ്പോൾ പെട്ടെന്ന് ആവശ്യമില്ലാത്ത പണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയിങ് മോഡിലേക്ക് നിങ്ങൾ പോകാവൂ നാലാമത്തെ പോയിന്റ് മറ്റൊന്നുമല്ല നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായതെങ്കിൽ ആ ഒരു ദിവസം മറ്റ് ജോലികളെല്ലാം വിട്ട് നിങ്ങളൊരു റിസേർച്ചിന് വേണ്ടിയിരിക്കുക എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് പോയത് ചിലപ്പോൾ മാർക്കറ്റ് മൊത്തം താഴേക്ക് പോയിട്ടുണ്ടാകില്ല ഇൻഡെക്സ് മാത്രമേ താഴേക്ക് പോയിട്ടുണ്ടാവുകയുള്ളൂ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടർ ഗവൺമെൻ്റ് ഏതെങ്കിലും ഒരു പോളിസി കൊണ്ട് പ്രത്യേക സെക്ടറിന് വന്നിട്ടുള്ള ഒരു തിരിച്ചടി കൊണ്ട് അതിൻ്റെ വെയ്റ്റേജ് കൊണ്ടായിരിക്കാം ഇൻഡെക്സ് താഴേക്ക് പോയിട്ടുണ്ടാവുക ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഡോളറിൻ്റെ വില കണ്ടമാനം കുറഞ്ഞു വന്നിരിക്കുക ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ബിസിനസ്സുകൾക്കൊക്കെ വലിയ തിരിച്ചടി നേരിട്ടേക്കാം അപ്പോൾ ആ ഒരു ബിസിനസ് ഐ ടി ബിസിനസ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഐ ടി ബിസിനസ് ഇവയുടെ എല്ലാം ഷെയറുകൾ ചിലപ്പോൾ കണ്ടമാനം താഴേക്ക് പോയിക്കാം ഞങ്ങളുടെ ലളിതമായിട്ടുള്ള ഒരു എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് പക്ഷേ ബാക്കുകളെല്ലാം പോയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് താഴേക്ക് പോയത് ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ താഴേക്ക് പോകുന്ന ഷെയറുകൾ വല്ലതും കയ്യിലുണ്ട് എങ്കിൽ റിസ്ക് എലമെൻ്റ് വളരെയധികമുള്ള കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് വിൽക്കുന്നതിൽ തെറ്റില്ല എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ റിസേർച്ച് നടത്തി കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പോളിസി അല്ലെങ്കിൽ ഈ ഒരു മാറ്റം ഒരു ഷോർട്ട് ടേമിലേക്കുള്ളതാണോ അതോ ലോങ് ടേമിലേക്കുള്ള സംഭവിച്ച ഒരു കാര്യമാണോ മുഴുവൻ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് പാനിക്കായിട്ടൊരു സെൽ ഓഫ് തുടങ്ങിയത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഏകദേശം മാർച്ച് മാസത്തിലൊക്കെ ആയിട്ട് കണ്ടമാനം മാർക്കറ്റ് താഴേക്ക് വന്നത് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു സെൻസൊക്കെ ഒന്ന് തിരിച്ചു കിട്ടിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇന്ത്യയോ ലോകവും മൊത്തം തകർന്നിട്ടില്ല ഈയൊരു ലോക്ക്ഡൗണിനിടയിലും വളരെയധികം ബിസിനസ്സുകൾക്കും വളരെയധികം ക്യാപിറ്റൽ അപ്രീസിയേഷനും ഉള്ള സാധ്യതകളുണ്ട് അതുകൂടാതെ ധാരാളം ഇൻവെസ്റ്റേഴ്സും വന്നു ചേർന്നു നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നത് ഒരു അസാധാരണ പ്രതിഭാസമൊന്നുമല്ല പക്ഷേ ദീർഘകാലങ്ങളിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ എടുത്തു നോക്കിയാൽ പത്ത് വർഷമോ ഇരുപത് വർഷമോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള അടിസ്ഥാനപരമായി വളരെയധികം ബേയ്സുള്ള ഒരു കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത പണവും നഷ്ടപ്പെട്ടിട്ടില്ല അതിന് മോശമില്ലാത്ത ഒരു റിട്ടേൺസ് തിരിച്ച് ലഭിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് വന്നു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഷെയർസാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ തിരക്ക് പിടിച്ച് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ധൃതി കാണിക്കരുത് അഞ്ചാമത്തെ പോയിന്റ് ആണ് ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുന്നവരെ സൂക്ഷിക്കുക ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുന്നവർക്ക് ചിലർക്കൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ അവർക്ക് ബൈ ചെയ്യാൻ ആഗ്രഹമുള്ള ഷെയറുകൾ അതിൻ്റെ വില വീണ്ടും താഴേക്ക് പോകാൻ വേണ്ടി ഈ ഒരു പ്രത്യേക കമ്പനി അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ബെയർ മാർക്കറ്റാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇത് കേൾക്കുന്ന കുറേ പേരുണ്ടാവും അവരെല്ലാവരും വീണ്ടും ഓഫ് തുടങ്ങും വീണ്ടും താഴേക്ക് പോകും വീണ്ടും ഓഫ് സെല്ലോഫായിരിക്കും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഇത് രൂപാന്തരപ്പെട്ട് വരും അവർക്ക് ആവശ്യമുള്ള സ്പെസിഫിക് ഷെയറുകളുടെ വില മാത്രം ചിലപ്പോൾ താഴേക്ക് പോയേക്കാം ഇപ്പം ഇതുപോലെയുള്ള ഓതറൈസ്ഡ് അല്ലാത്ത ഉപദേശകരെയും ഉപദേശങ്ങൾ എസ് എം എസ് ആയിട്ടും വാട്സപ്പ് മെസ്സേജ് ആയിട്ടും ബ്ലോഗുകളിൽ കൂടുതലും ഒക്കെ വരുന്നത് അവയ്ക്ക് ചീത്ത കാലങ്ങളിൽ ചെവി കൊടുക്കാതിരിക്കുക അതാണ് ഈ കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ആറാമത്തെ കാര്യം ഉടനെ ചെയ്യേണ്ട കാര്യമല്ല പക്ഷെ നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ടാക്സ് നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ടാക്സിൻ്റെ മുകളിൽ റിബേറ്റുകൾ അവകാശപ്പെടാം ഇതോടുകൂടി ഷെയർ മാർക്കറ്റ് കേരളയുടെ മറ്റൊരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു നിങ്ങളെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നമസ്കാരം നന്ദി